കുറ്റ്യാടി നിയോജകമണ്ഡലം യുഡിഎഫ് സ്ഥാനാർത്ഥി ഫാറുഖ് അബ്ദുള്ളയുടെ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് ആയിഞ്ചേരിയിൽ ആവേശോജ്വല തുടക്കം. പാറക്കലിനെ തോളിലേറ്റി മുദ്രാവാക്യം വിളിയോടെയാണ് പ്രവർത്തകർ വേദിയിലേക്ക് ആനയിച്ചത്. പരിപാടി ഡിസിസി പ്രസിഡന്റ് കെ സി അബു ഉദ്ഘാടനം ചെയ്തു. ചടങ്ങിൽ യുഡിഎഫ് കൺവീനർ അമ്മാരപ്പള്ളി കുഞ്ഞിശങ്കരൻ അധ്യക്ഷത വഹിച്ചു. മുന്നൂറ് കിലോ സ്വർണം സ്വപ്നയും ശിവശങ്കറും ഏതാനും ചില ആളുകളും കൂടി കേരളത്തിലേക്ക് കള്ളക്കടത്തായി കൊണ്ടുവന്നു. കസ്റ്റംസ് അവരെ പിടികൂടി. കസ്റ്റംസ് പിടികൂടി സ്വപ്നയുടെ ബാങ്ക് അക്കൗണ്ട് ഒക്കെ പരിശോധിച്ചപ്പോൾ എന്താ കണ്ടത്? സ്വപ്നയുടെ ബാങ്കിലെ ലോക്കറിൽ ശിവശങ്കറിന്റെ 1 കോടി രൂപ കണ്ടെത്തി. എല്ലാ ദിവസവും വൈകുന്നേരം ശിവശങ്കർ സെക്രട്ടേറിയറ്റിൽ നിന്ന് ഫയലുമായി വിശ്രമിക്കാൻ പോയിരുന്നത് സ്വപ്നയുടെ ഫ്ലാറ്റിലേക്കാണ്. പക്ഷെ നമ്മളെ മുഖ്യമന്ത്രി ഈ വിവരമൊന്നും തന്നെ മൂപ്പർ അറിയുന്നില്ല. അദ്ദേഹത്തിന് സ്പെഷ്യൽ ബ്രാഞ്ച് ഉണ്ട്, പോലീസ് മന്ത്രിയാണല്ലോ, വിജിലൻസ് ഉണ്ട്, ക്രൈം ബ്രാഞ്ച് ഉണ്ട്, ഈ എല്ലാ തേങ്ങാക്കൊലയും ഉണ്ട്, ഇതെല്ലാം അദ്ദേഹത്തിന്റെ നിയന്ത്രണത്തിലാണ്. പക്ഷേ ശിവശങ്കർ ഇങ്ങനെ ആർമാദിച്ച് നടന്നത് മൂപ്പർ അറിഞ്ഞിട്ടില്ല എന്നാ പറയുന്നത്. പിന്നെ ദൃശ്യമാധ്യമങ്ങളിൽ നമ്മൾ കണ്ടില്ലേ, ബഹുമാന്യനായ കേരളത്തിന്റെ സ്പീക്കർ എൻ്റെ അമ്മാരപ്പള്ളി ശ്രീരാമ കൃഷ്ണൻ എന്നാണ് തന്തയിൽ തള്ളിയിട്ട പേര്. ഒരു കൃഷ്ണന് അന്നേ പേരിട്ട് നന്നായി. മൂപ്പരെ പ്രവൃത്തി നല്ല പ്രവൃത്തിയാണ്. നിങ്ങൾ ടി വിയിലൊക്കെ കണ്ടില്ലേ സ്വപ്നയെ എന്ത് ബഹുമാനത്തോടുകൂടിയാ തൊടുന്നത്? തൊട്ടു തൊട്ടില്ല എന്ന മട്ടിൽ തൊടുകയാണ്. തൊട്ടു തൊട്ടില്ല, തൊട്ടു തൊട്ടില്ല, മുട്ടിട്ടുവല്ലോ മേലാകെ, മുട്ടു വിരിഞ്ഞപ്പോൾ മുത്തു കൊഴിഞ്ഞപ്പോൾ, മുത്തായ മുത്തൊക്കെ ഞാനെടുക്കും. മുത്തൊക്കെ എടുത്തോ, പക്ഷെ നമ്മുടെ സർക്കാരിന്റെ തലവിൽ മുത്തെടുക്കരുത് എന്ന അഭിപ്രായം മാത്രമേ നോക്കൂ. അവസാനം സ്പീക്കർ അങ്ങനെ കാണിച്ചു. പിന്നെ വേറൊരു മന്ത്രി, മൂപ്പര് പേര് ജലീൽ എന്നാണ്. മൂപ്പര് കുട്ടിയൊക്കെ പാറക്കലിന്റെ മാതിരി എന്താ പുസ്തകവും സ്ലേറ്റും പെൻസിലും ഒന്നും അല്ല കൊടുക്കുന്നത്. നിങ്ങളെ സ്കൂളിൽ യൂണിഫോം കൊടുത്തു, ഇതൊക്കെ കൊടുത്തു എന്ന് പറഞ്ഞിട്ട് കുട്ടികളൊക്കെ എന്നോട് പറഞ്ഞു, SSLC പാസ്സാവുന്ന എല്ലാ കോളനിയിലും യൂണിഫോം കൊടുക്കുന്നു, മഴക്കാലത്തും വെയിലത്തൊക്കെ പിടിക്കാൻ കുട കൊടുക്കുന്നു, ഇതൊക്കെയാണ് പാറക്കൽ ചെയ്തത്. എന്നാൽ അവിടെയുള്ള KT ജലീൽ ചെയ്തത് എന്താണെന്നറിയോ? കുട്ടിയേക്ക് കാരക്ക, ഈത്തപ്പഴം. ഈ ഈത്തപ്പഴം എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഉള്ളിൽ കുരുല്ല പോലും. ഈ കുരു ഈത്തപ്പഴത്തിൽ നിന്ന് കുരു മാറ്റി ആ കുരുവിന് പകരം സ്വർണം വെച്ച് അങ്ങനെ കൊണ്ടുവന്നു എന്നാണ് ഇപ്പോൾ കസ്റ്റംസ് അന്വേഷിക്കുന്ന ആളാ. അതുപോലെ കിതാബ് യാസീൻ ഒന്നും കാണാതെ പോകാൻ എനിക്ക് അറിഞ്ഞത് എല്ലാത്തും പറയരുതല്ലോ, പക്ഷെ എനിക്ക് ഫാത്തിഹ അറിയാം, അതുപോലെ കുൽഹുള്ളാഹ് അറിയാം, സൂറത്തൊക്കെ ഏതാണ്ടൊക്കെ എനിക്കറിയാം. നോക്കിയിട്ട് ഞാൻ യാസീൻ ഓതും, നിങ്ങൾ സംശയിക്കണ്ട. പക്ഷെ ഞാനിതൊക്കെ പഠിച്ചത് ഉമർപാണ്ഡികശാല പഠിച്ചത്, എന്താ ഗൾഫിൽ നിന്നുണ്ടോന്ന കിതാബിൽ ഞങ്ങൾ ഓതി പഠിച്ചത്. ഞങ്ങൾ മാത്രമല്ല, കാന്തപുരം ഉസ്താദ് അബൂബക്കർ മുസ്ലിയാര് പോലും ഗൾഫിൽ നിന്ന് കിതാബ് കൊണ്ടുവന്നിട്ടല്ല ഓതി പഠിച്ചത്. പക്ഷെ നമ്മളെ ജലീല് ഇവിടെ ഉള്ളവർക്ക് ഓതാൻ ഓത്ത് പഠിക്കാൻ കിതാബ് കൊണ്ടുവരിക, കിതാബിൻ്റെ ഉള്ളിൽ സ്വർണം ഒളിപ്പിച്ചു കൊണ്ടുവന്നാ പറയുന്നത്. അപ്പൊ ആ രൂപത്തിലുള്ള വൃത്തികേട് ഈ ഭരണത്തിൽ നടന്നു. ഇത്തരം വൃത്തികേടുകളിലേക്ക് തെറ്റിലേക്കൊരു ഗവൺമെന്റ് വഴുതി വീഴുമ്പോൾ ആ സർക്കാരിനെ നിയന്ത്രിക്കേണ്ടത്, നേർവഴിക്ക് കൊണ്ടുപോകേണ്ടത് ഈ സംസ്ഥാനം ഭരിക്കുന്ന പാർട്ടിയുടെ ചുമതലയാണ്. സർക്കാരിനെയും LDFനെയും കണക്കിന് വിമർശിച്ച സരസമായിട്ടായിരുന്നു അദ്ദേഹത്തിന്റെ പ്രസംഗം. അഭിമാനബോധമുള്ള ആർക്കും LDFന് വോട്ട് ചെയ്യാൻ കഴിയുകയില്ല എന്ന് അബു പറഞ്ഞു.
എവിടെയായിരുന്നു മുഖ്യമന്ത്രിക്കും മറ്റുള്ളവർക്കും ഭരിക്കാൻ സമയം? സ്വപ്നയും ശിവശങ്കറും ചേർന്ന് സ്വർണം കടത്തുമ്പോൾ ഇതൊന്നും അറിയില്ല എന്ന മുഖ്യമന്ത്രിയെ ഇനിയും വിശ്വസിക്കണമോ എന്ന ജനം ചിന്തിക്കും. സിപിഎം സെക്രട്ടറി ആവട്ടെ മക്കളുണ്ടാക്കിയ കേസിന് പിറകെയായിരുന്നു. അവിടെയാണ് ഒരു ജനപ്രതിനിധി എങ്ങനെ ആവണമെന്ന് കാണിച്ചുകൊണ്ട് അബ്ദുള്ള മണ്ഡലത്തിൽ നിറഞ്ഞു നിന്നത്. അതുകൊണ്ട് വികസനം വേണ്ടവർ പാറക്കലിനെ വീണ്ടും തെരഞ്ഞെടുക്കുമെന്നും അബു കൂട്ടിച്ചേർത്തു. മുസ്ലിം യൂത്ത് ലീഗ് ദേശീയ സെക്രട്ടറി അഡ്വക്കേറ്റ് ഫൈസൽ ബാബു മുഖ്യ പ്രഭാഷണം നടത്തി. സ്ഥാനാർത്ഥി പാറക്കൽ അബ്ദുള്ള, മുസ്ലിം ലീഗ് ജില്ലാ പ്രസിഡന്റ് ഉമ്മർ പാണ്ഡികശാല, യു ഡി എഫ് നിയോജക മണ്ഡലം കൺവീനർ നൊച്ചാട കുഞ്ഞബ്ദുള്ള, യു ഡി എഫ് നേതാക്കളായ വി എം ചന്ദ്രൻ, പി അമ്മദ, അഹമ്മദ് പുന്നക്കൽ, പി എം അബൂബക്കർ, കാട്ടിൽ മൊയ്തു, വി ബി മുഹമ്മദ് അലി, കാവിൽ പി മാധവൻ തുടങ്ങിയവർ സംസാരിച്ചു.